ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ കയ്യിൽ കുറച്ച് ബ്രെഡും ഒരു അരക്കപ്പ് തേങ്ങയും ഉണ്ടെങ്കിൽ അടിപൊളി 4 മണിക്കുള്ള സ്നാക്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ സ്നാക്സാണ് നിങ്ങളുമ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത്. അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയത് എനിക്ക് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. ഞാൻ അതിനുവേണ്ടി ഇതുപോലെ 4 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിനകത്തേക്ക് ഇതുപോലെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് എടുക്കുക. അതിന് അരികൊന്നും കട്ടിയൊന്നും വേണ്ട, ഇങ്ങനെ മുറിച്ച് ആ മിക്സിയുടെ ജാറിനകത്തേക്ക് മുഴുവനായിട്ട് ഇടുക. ചേർത്തതിന് ശേഷം ഞാൻ അതിനകത്തൊരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചെരുവ് ചേർത്തിട്ടുണ്ട്. 1/2 കപ്പോ 1/4 കപ്പോ ചേർക്കട്ടെ. 1/2 കപ്പ് കയറ്റം നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് മിക്സിയുടെ ജാറിനകത്ത് അതുപോലെ പൊടിച്ചെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഞാൻ പകർന്ന് മാറ്റി ഒപ്പം അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർക്കുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പിടിക്കത്തക്ക രീതി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം അത് കുറച്ച് ഈ തേങ്ങയുടെയൊക്കെ നനവ് ഉണ്ടായിരിക്കും. എന്നാലും കുറച്ചും കൂടി നല്ലവണ്ണം സോഫ്റ്റായിട്ട് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് പാല് കൂടുതലൊഴിക്കേണ്ട, നോക്കി കുറേശ്ശെ കുറേശ്ശെ ഇളക്കിയെടുക്കുക. ഇളക്കിയിട്ട് നമ്മൾ ഒരു ചപ്പാത്തി മാവിൽ കുഴയ്ക്കുന്നത് പോലെ ആ രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കുക. അതാ കണ്ടില്ലേ. എന്നിട്ട് ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ നമുക്കിത് ഓരോ ഉരുളകളായിട്ട് എടുക്കുക. അപ്പോൾ നല്ലോണം ഉരുട്ടി എടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കാം. ഇതാ കണ്ടില്ലേ. എന്നിട്ടിത് നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു ചുവട് കട്ടിയുള്ള കുഴിയുള്ളൊരു പാത്രം എടുക്കണം കേട്ടോ. അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് ഏത് തരം ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. അപ്പോൾ ഇങ്ങനെ കുഴിയുള്ള പാത്രം അരക്കണമെന്ന് മാത്രം, എന്നാലല്ലേ നമ്മൾക്ക് എടുക്കുന്ന ഉരുളകൾ അതിനകത്ത് നല്ല മുങ്ങിയിരിക്കുന്നതിന് വേണ്ടിയാണ് കുഴിയുള്ള പാത്രം എടുക്കണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഇതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളകൾ ഓരോന്നോരോ അതിനകത്ത് ഇടുക. അപ്പം ഗ്യാസിൻ്റെ തീയ ചൂട് കൂടുതലിടുക. ഒത്തിരി കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്, ഇടത്ര മീഡിയം ലെവലിൽ നിൽക്കാവുള്ളൂ. ഒത്തിരി കൂടിയിട്ട് കഴിഞ്ഞാൽ പുറം നല്ലവണ്ണം കരിഞ്ഞു പോകും, അകം വേഗയില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റുകൾ വന്നാൽ അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്സാണിത്. അപ്പോൾ അതായത് കണ്ടില്ല, ഇതുപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലവണ്ണം ഫ്രൈ ആക്കി എടുക്കുക. അതാ കണ്ടില്ലേ, ഉണ്ടാക്കാൻ എളുപ്പമാണ്, കഴിക്കാൻ അതിനൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു ഒരു സ്നാക്സാണ്. നിങ്ങളത് ഉണ്ടാക്കി നോക്കുക. എന്താ കണ്ടില്ല, അപ്പം ഇത് റെഡി ആയിരിക്കുകയാണ്. അപ്പം നമുക്കിത് വേറെ പാത്രത്തിലോട്ട് നമുക്കത് പകർന്ന് മാറ്റിയെടുക്കാം. ഇതാ അടിപൊളി ഒരു സ്നാക്സ് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. ഞാൻ ഇതിൻ്റെ ഉൾവശം എങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ കണ്ടപ്പത്ത് നിങ്ങൾക്ക് ഏതായാലും ഉണ്ടാക്കണമെന്നൊരു കൊതി തോന്നി കാണുമായിരിക്കുമല്ലോ. അപ്പോൾ ഏതായാലും നിങ്ങൾ ഉണ്ടാക്കുക. ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഓക്കെ, ബൈ.